പോപ്പ് എമിരിറ്റസിന്റെ മരണത്തോടെ സാധാരണ വത്തിക്കാനിൽ ഒരു മാർപ്പാപ്പ മരിക്കുമ്പോൾ നടത്തുന്ന മരണാനന്തര ചടങ്ങുകൾക്ക് മാറ്റം വരികയാണ്. സാധാരണയായി മാർപ്പാപ്പ മരിച്ചാൽ ഒരു കർദിനാൽ ആയിരിക്കും മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിച്ചപ്പോൾ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ ആയിരുന്നു നേതൃത്വം നൽകിയത്. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു മാർപ്പാപ്പ ഉള്ളതിനാൽ പോപ്പ് എമിരിറ്റസ് ബെനഡിക്ട് പതിനാറാമന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരിക്കും നേതൃത്വം കൊടുക്കുന്നത്. മാർപ്പാപ്പ വത്തിക്കാന്റെ രാഷ്ട്രതലവനായിരുന്നതിനാൽ തന്നെ രാജ്യത്തിന്റെ പൂർണ്ണ ബഹുമതികളോടുകൂടി ആയിരിക്കും കർമ്മങ്ങൾ നടത്തുക. അതിനാൽ തന്നെ ലോകമെമ്പാടുമുള്ള വിവിധ രാഷ്ട്രതലവന്മാരും പ്രതിനിധികളും ആന്തരാജ്ഞകൾ അർപ്പിക്കാൻ എത്തിച്ചേരും. എന്നാൽ തന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ലളിതമായി നടത്തണമെന്ന് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതിനാൽ പാപ്പയുടെ രാജ്യമായ ജർമ്മനിയിൽ നിന്ന് മാത്രമേ ഔദ്യോഗിക പ്രതിനിധികളെ വത്തിക്കാൻ ക്ഷണിക്കുന്നുള്ളൂ. മൃതസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞാൽ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലെ അന്തിമ വിശ്രമത്തിന് വയ്ക്കുന്നു. അവിടെ തീർത്ഥാടകർക്ക് പോപ്പ് എമിരിറ്റസ് ബെനഡിക്ട് പതിനാറാമന്റെ ശവകുടീരം സന്ദർശിക്കാനും അന്തിമോപചാരം അർപ്പിക്കുവാനും കഴിയും. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വത്തിക്കാനിൽ കല്ലറയിൽ സൂക്ഷിക്കും. വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാമനെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമനെയും അടക്കം ചെയ്ത അതേ സ്ഥലത്ത് തന്നെയായിരിക്കും ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയെയും അടക്കം ചെയ്യുക. വത്തിക്കാൻ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വ്യത്യാസം സംസ്കാരത്തിന് ശേഷം കോൺക്ലേവ് ഉണ്ടാകില്ല എന്നതാണ്. വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി ഫ്രാൻസിസ് മാർപ്പാപ്പ തുടരും.